ഗവൺമെന്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ പ്രിൻസിപ്പൽമാരായി നിയമിക്കേണ്ട പട്ടികയിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു ഇടപെട്ടതിന്റെ വിവരാവകാശ രേഖകൾ പുറത്ത്. ഇതോടെ സെലക്ഷൻ കമ്മിറ്റി നിർദ്ദേശിച്ച 43 പേരുടെ അന്തിമ പട്ടികയിൽ തിരുത്തൽ വരുത്തിയത് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന ആരോപണമാണ് ഉയർന്നത്. പട്ടികയിൽ നിന്നും തഴയപ്പെട്ടവരെ കൂടി ഉൾപ്പെടുത്തുന്നതിന് അപ്പീൽ കമ്മിറ്റിയെ നിയോഗിക്കുന്നതിനു വേണ്ടിയായിരുന്നു മന്ത്രിയുടെ ഇടപെടലെന്നും ആരോപണമുണ്ട്. UGC റെഗുലേഷൻ പ്രകാരം രൂപീകരിച്ച സെലക്ഷൻ കമ്മിറ്റി തയ്യാറാക്കിയ 43 പേരുടെ പട്ടികയാണ് മാറ്റിയത്. 110 പേർ അപേക്ഷിച്ചെങ്കിലും UGC മാനദണ്ഡങ്ങളനുസരിച്ച് യോഗ്യതയുള്ള 43 പേരെയാണ് കമ്മിറ്റി തിരഞ്ഞെടുത്തത്. എന്നാൽ നിലവിലുള്ള പട്ടികയെ കരട് പട്ടികയായി കണക്കാക്കാനും അപ്പീൽ കമ്മിറ്റി രൂപീകരിക്കാനും 2022 നവംബർ 12 മന്ത്രി ഈ ഫയലിൽ നിർദ്ദേശിച്ചു. 76 പേരുടെ പട്ടിക തയ്യാറാക്കി നിയമനം നടത്താനായിരുന്നു സർക്കാർ നീക്കം. വിവരാവകാശ രേഖ പുറത്തു വന്നതോടെ മന്ത്രിക്കെതിരെ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇഷ്ടക്കാരെ തിരികെക്കയറ്റാൻ ശ്രമിച്ച ആർ ബിന്ദു രാജിവെക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് VD സുധീശൻ ആവശ്യപ്പെട്ടു. സ്വന്തക്കാരായ ആളുകൾ മെറിറ്റിൽ വരാത്തതുകൊണ്ട് ആണ് മന്ത്രി അനധികൃതമായി ഇക്കാര്യത്തിൽ ഇടപെട്ട് അതും ഒരു അപ്പലേറ്റ് കമ്മിറ്റി വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെല്ലാം എടുത്ത ഒരു കാര്യമില്ല. അപ്പം മനഃപൂർവ്വമായിട്ട് മാത്രമല്ല ഈ 43 പേരെ വയ്ക്കാതിരുന്നാൽ എല്ലാ ഗവൺമെൻറ് കോളേജുകളിലും ഇൻചാർജുമാർ പ്രിൻസിപ്പൽമാരാണ്. സ്വന്തക്കാരെ ഇൻചാർജുമാരായി പ്രിൻസിപ്പൽമാരായിട്ട് വയ്ക്കാം. മന്ത്രിയും അങ്ങനെ ഇൻചാർജായിട്ട് പ്രിൻസിപ്പലായിട്ട് ഇരുന്ന ഒരാളാണ് നേരത്തെ അധ്യാപകയായിരുന്ന സമയത്ത്. അപ്പോൾ ഇത് അനധികൃതമായ ഇടപെടലാണ്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് PSCയുടെ അംഗീകാരത്തോടുകൂടി തയ്യാറാക്കിയ പട്ടിക അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഇടപെട്ടതാണ്. അവരാ സ്ഥാനത്തിരിക്കാൻ യോഗ്യതയില്ല, സ്ഥാനത്തിരിക്കാൻ അവർക്ക് യോഗ്യതയില്ല. അവർ ഒഴിയണമെന്നാണ് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. UGC റെഗുലേഷൻ പ്രകാരം സെലക്ഷൻ കമ്മിറ്റി തയ്യാറാക്കുന്ന അന്തിമ പട്ടിക കരട് പട്ടികയായി പ്രസിദ്ധീകരിക്കാൻ വ്യവസ്ഥയില്ല. 3 വർഷമായി പല കോളേജിലും പ്രിൻസിപ്പൽമാരില്ല. ചുമതല ഇൻചാർജുമാർക്ക് നൽകിയാണ് പ്രവർത്തനം നടത്തുന്നത്. ഇതിലൂടെ സർക്കാരിന്റെ സ്വജനപക്ഷപാതം തുടരുകയാണെന്ന് വിദ്യാഭ്യാസ പ്രവർത്തകൻ ആർ ശശികുമാർ പറഞ്ഞു. UGC വളരെ വ്യക്തമായി ഗവൺമെന്റ് കോളേജും അബ്ജേർ കോളേജിലെ പ്രിൻസിപ്പൽമാരുടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് PhD 15 വർഷത്തെ അധ്യാപന പരിചയവും 110 റിസർച്ച് സ്കോറും ഉള്ളവരെ മാത്രമേ പ്രിൻസിപ്പലാക്കാവുള്ളൂ എന്നും അത് ഇന്റർവ്യൂ നടത്തി എക്സ്പെർട്ട് കമ്മിറ്റിയുടെ ശുപാർശയോടുകൂടിയേ നടത്താവുള്ളൂ എന്ന് വ്യവസ്ഥയുണ്ട്. അത് അടിസ്ഥാനപ്പെടുത്തി കഴിഞ്ഞ 1 വർഷത്തിന് മുമ്പ് 43 പ്രിൻസിപ്പൽമാരുടെ പട്ടിക PSCയുടെ അംഗീകാരത്തോടുകൂടി മന്ത്രിയുടെ മുമ്പിൽ എത്തിച്ചതാണ്. മന്ത്രി ആ ഫയലിൽ ഉത്തരവിടുന്നില്ല. മാത്രമല്ല അവർ ഇപ്പോൾ എടുത്തേക്കുന്ന തീരുമാനം ക്വാളിഫൈഡ് അല്ലാതെ പുറത്താക്കപ്പെട്ട അധ്യാപകരെ കൂടി ഉൾപ്പെടുത്തി ഈ ലിസ്റ്റ് റിവൈസ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടേക്കാണ്. ഇത് വളരെ ഗുരുതരമായ വീഴ്ചയാണ് മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത്, സ്വജനപക്ഷപാതമാണ്. 76 പേരുടെ പട്ടിക തയ്യാറാക്കി നിയമനം നടത്താനുള്ള സർക്കാർ നീക്കം കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ തടഞ്ഞിട്ടുണ്ട്. July 24 ട്രിബ്യൂണൽ പുറപ്പെടുവിച്ച ഉത്തരവിലൂടെ 43 പേരുടെ പട്ടികയിൽ നിന്നും മാത്രമേ നിയമനം നടത്താവൂ എന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. സീ മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സീ മലയാളം ന്യൂസ് ലഭ്യം.